നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂർ എല്ലാ കാലത്തും കലാപങ്ങളുടെ നാടെന്ന് തന്നെ അറിയപ്പെടണമെന്നാണോ? കണ്ണൂർ വളഞ്ഞു പരിശോധന നടത്തുകയാണിപ്പോൾ പോലീസ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പോലീസുകാരുടെ ചങ്കിടിപ്പ് കൂട്ടുകയാണ് കണ്ണൂർ. എപ്പോൾ വേണമെങ്കിലും ബോംബ് പൊട്ടും എന്ന സ്ഥിതി. പാനൂരിൽ പൊട്ടിയ ബോംബിന്റെ വിവാദം കെട്ടടങ്ങും മുൻപ് ദേ മട്ടന്നൂരിൽ നിന്ന് ബോംബ് പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ നാടകീയ രംഗങ്ങളാണ് കണ്ണൂരിൽ അരങ്ങേറുന്നത്. കണ്ണൂരിൽ പലയിടത്തും പോലീസ് അരിച്ചു പെറുക്കുന്നുണ്ട്. എന്നാൽ പാർട്ടി ഗ്രാമങ്ങളിൽ കയറാൻ മുട്ടിടിക്കുന്നു. കണ്ണൂർ ഇക്കുറി ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇടതിലെയും വലതിലെയും രണ്ട് കരുത്തരാണ് നിൽക്കുന്നത്, കെ സുധാകരനും എം വി ജയരാജനും. അതുകൊണ്ട് ജയിക്കാൻ എന്ത് കളിയും ഇരു കൂട്ടരും പുറത്തെടുക്കും. ഏതായാലും പോലീസിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസങ്ങൾ ബാക്കി നിൽക്കവെ മട്ടന്നൂർ മണ്ഡലത്തിലെ കൊളാരിയിൽ ഉഗ്രസ്ഫോടന ശേഷിയുള്ള 9 സ്റ്റീൽ ബോംബുകൾ പോലീസ് റെയ്ഡിൽ പിടികൂടിയത്. കൃഷി ഒഴിഞ്ഞ നെൽപ്പാടത്ത് ആളൊഴിഞ്ഞ തോട്ടിൻകരയിൽ ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിലാണ് ബോംബുകൾ കണ്ടെത്തിയത്. രഹസ്യവിവരം ലഭിച്ചത് പ്രകാരം പോലീസ് റെയ്ഡ് നടത്തിയത്. കണ്ണൂരിൽ നിന്നും ബോംബ് സ്ക്വാഡ് എത്തി ബോംബുകൾ നിർവീര്യമാക്കി. കഴിഞ്ഞ ഏപ്രിൽ 6 പാനൂർ മൂളിയത്തോടിൽ ബോംബ് നിർമ്മാണത്തിനിടെ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുശേഷം രാഷ്ട്രീയ സംഘർഷ മേഖലകളിൽ പോലീസ് റെയ്ഡ് ശക്തമാക്കി വരികയാണ്. ബോംബ് സംഭരണം നടക്കുന്നുണ്ടെന്ന് വ്യക്തമായതോടെ റെയ്ഡ് ശക്തമാക്കാൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ 320 ബൂത്തുകൾ പ്രശ്നബാധിതമാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ മിക്കതും പാർട്ടി ഗ്രാമങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. പാനൂർ മൂളിയത്തോട് ബോംബ് സ്ഫോടന കേസിൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ 3 പേരിൽ നിന്നും 3 കിലോ വെടിമരുന്ന് പിടികൂടിയിരുന്നു. ഇപ്പോൾ ബോംബ് പിടികൂടിയത് RSS ഗ്രാമത്തിൽ നിന്നാണെന്ന് CPM ആരോപിക്കുന്നു. എന്നാൽ ബോംബ് കൊണ്ടുവച്ച് എടുത്തുകൊണ്ടുപോയതെന്നാണ് RSSഉം പറയുന്നത്. പാനൂരിൽ CPM ഗ്രാമത്തിലാണ് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത്. ഇതിൽ മരിച്ചതും പിടിയിലായവരും CPM അനുഭാവികളായിരുന്നു. ഈ വിഷയം വടകരയിലും കണ്ണൂരിലും വലിയ ചർച്ചയായി. ഇതിനെ മറികടക്കാൻ വേണ്ടിയുള്ള നാടകമാണ് മട്ടന്നൂരിലേതെന്നാണ് RSSകാർ പറയുന്നത്. ഏതായാലും ഈ വിഷയം ചർച്ചയാക്കാൻ CPM മുൻപോട്ട് വന്നിട്ടുണ്ട്. UDFഉം അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാൻ ഈ വിഷയം ഉയർത്തും. ഏതായാലും വരും ദിവസങ്ങളിലും പോലീസ് റെയ്ഡ് തുടരും. പാനൂർ സ്ഫോടനത്തിലും സമാനതകളില്ലാത്ത രീതിയിലാണ് കണ്ണൂർ പോലീസ് അന്വേഷണം നടത്തിയത്. അതുകൊണ്ടാണ് ഈ കേസിൽ പരമാവധി പ്രതികൾ അറസ്റ്റിലായത്. പാനൂരിൽ പൊട്ടിയ ബോംബിൽ അടിമുടി പ്രതിരോധത്തിൽ നിന്നത് CPM ആണ്. പ്രതികളെല്ലാം DYFI ആണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ DYFIയെ തള്ളിപ്പറഞ്ഞതും അതുകൊണ്ടാണ്. CPMമായി DYFIക്ക് ഒരു ബന്ധവുമില്ലെന്ന് അറത്തുമുറിച്ച് ഗോവിന്ദൻ പറഞ്ഞത്. പാനൂരിൽ പൊട്ടിയ ബോംബ് വലത് വജ്രായുധമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പൊക്കിയ ബോംബിന്റെ ഉറവിടം തെരയുകയാണ് പോലീസ്. ഇതും ഇടതിന്റേതെന്ന ആരോപണം ഉയർത്തുകയാണ് പ്രതിപക്ഷവും BJPയും. എന്നാൽ ഇത് BJPയുടെയും RSSന്റെയും കളിയാണെന്ന് CPM ആരോപിക്കുന്നു. പാനൂരിലെ ബോംബിൽ വെള്ളം കുടിക്കുകയാണ് വടകരയിൽ ശൈലജ. കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ശൈലജ ജയിച്ച മണ്ഡലമാണ് മട്ടന്നൂർ. അവിടെ നിന്നാണ് ബോംബ് പിടികൂടിയിരിക്കുന്നത്. പാർട്ടി ഗ്രാമങ്ങളിൽ കയറി ശക്തമായ ഒരു പരിശോധന പോലീസ് നടത്തിയാൽ ബോംബ് മാത്രമല്ല മാരകായുധങ്ങൾ പലതും പൊക്കാൻ പറ്റുമെന്ന് പ്രതിപക്ഷം പറയുന്നു. അവിടെ കയറാനുള്ള നട്ടെല്ല് പോലീസ് കാണിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അക്രമം അഴിച്ചുവിടും CPMഉം RSSഉം. എതിരാളികളെ ഒതുക്കാൻ എന്തും ചെയ്യും. 51 വെട്ടിന്റെ ചരിത്രമുള്ളവർ ഏതറ്റം വരെയും പോകുമെന്നും പ്രതിപക്ഷം ആക്ഷേപിക്കുന്നു. പാനൂരിൽ പൊട്ടിയ ബോംബ് തനിക്ക് നേരെയുള്ളതായിരുന്നുവെന്ന് വടകരയിലെ വലത് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. മാത്രമല്ല റിമാൻഡ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് നേരിട്ട് ഇടതിനെ അടിക്കുന്നതായിരുന്നു. പാനൂരിലെ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് മുഴുവൻ പ്രതികൾക്കും അറിവുണ്ടായിരുന്നു. DYFI ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു. അമൽ ബാബു ബോംബുകൾ ഒളിപ്പിച്ചു. മണൽ കൊണ്ടിട്ട് തെളിവ് നശിപ്പിക്കാനും പ്രതികൾ ശ്രമിച്ചുവെന്നും കൂടുതൽ പേർക്ക് കേസിൽ പങ്കുണ്ടെന്നും സംശയിക്കുന്നതായി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മാണം. ഇതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് പുറത്തു വന്നതിന് ശേഷമാണ് MV ഗോവിന്ദൻ DYFIയെ തള്ളിപ്പറഞ്ഞത്. അതുവരെ DYFI മുഖ്യമന്ത്രിയുടെ രക്ഷിക്കൽ സംഘമായിരുന്നു. പാനൂരിൽ പണി പാളിയപ്പോഴാണ് ഗോവിന്ദൻ രക്ഷിക്കൽ ടീമിനെ വലിച്ച് താഴെയിട്ടത്. ബോംബ് പാനൂരിൽ മാത്രം ഒതുങ്ങുന്നില്ല, മട്ടന്നൂരിലും പൊക്കി.
ഇനി എവിടെ നിന്നൊക്കെ ബോംബ് കണ്ടെത്തുമെന്ന് കാത്തിരുന്ന് കാണണം. ബോംബ് നിർമ്മാണത്തിൽ സി പി എമ്മിനെ മാത്രം സംശയിച്ച് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകരുത്. കാരണം ആർ എസ് എസിനെയും വലതിനെയും സംശയിക്കണം. അക്രമ രാഷ്ട്രീയത്തിൽ ഇവരാരും മോശക്കാരല്ല. മട്ടന്നൂരിലും ബോംബ് പിടികൂടിയതോടെ ഏറെ ജാഗ്രതയോടെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ വലിയ വില കൊടുക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.